യു ഡി ഭരിക്കുന്ന കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിനും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സെക്രട്ടറിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കേരള കോൺഗ്രസ് എമ്മിന്റെ യുവജന പ്രസ്ഥാനം യൂത്ത് ഫ്രണ്ട് എം മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് സിജോ കൊട്ടാരത്തിൽ. മാലിന്യ നിർമ്മാർജ്ജനം നടത്തേണ്ടത് പഞ്ചായത്താണ്, പഞ്ചായത്ത് സെക്രട്ടറിയാണ്. ആ കാര്യത്തില് കലൂർക്കാട് പഞ്ചായത്ത് ഭരണസമിതി അതുപോലെ തന്നെ സെക്രട്ടറിയും അമ്പേ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിലുള്ള ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിഭാഗമാണ്. മൂവാറ്റുപുഴ തേനി ഹൈവേ റൂട്ടിൽ കലൂർക്കാട് പഞ്ചായത്തിന്റെ രണ്ടാം വാർഡ് ഉൾപ്പെടുന്ന മൂക്കന്തോടിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മാലിന്യം നിക്ഷേപിച്ചത് ശ്രദ്ധയിൽപ്പെട്ട അധികൃതർ മാലിന്യം നിക്ഷേപിച്ചവരെ കണ്ടെത്താനോ നിർമാർജനം ചെയ്യാനോ കഴിയാത്തതിലാണ്. സ്ഥലം സന്ദർശിച്ച് TDC ചാനലിനോട് പ്രതികരിക്കുകയായിരുന്നു സെക്രട്ടറിയുടെയും നിലപാടെന്നും ഗുരുതരമായ വീഴ്ച വരുത്തുന്ന സെക്രട്ടറിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ ശക്തമായ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. കേരള യൂത്ത് ഫണ്ടിന്റെ യൂത്തില് ഈ സ്ഥലം സന്ദർശിക്കാനും ഇവിടുത്തെ അവസ്ഥ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടെ അനുമതി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തിയുടെ അനുമതിയോട് കൂടി ആയിരിക്കാം നിക്ഷേപിച്ചിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പഞ്ചായത്ത് പിന്മാറാൻ പാടില്ല. കാരണം മാലിന്യ നിർമ്മാർജ്ജനം നടത്തേണ്ടത് പഞ്ചായത്താണ്, പഞ്ചായത്ത് സെക്രട്ടറിയാണ്. ആ കാര്യത്തിൽ കലൂർക്കാട് പഞ്ചായത്ത് ഭരണസമിതി അതുപോലെ തന്നെ സെക്രട്ടറി അമ്പേ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇതുപോലെ പരാജയപ്പെട്ട ഒരു ഭരണസമിതി ഇതുവരെ ഉണ്ടായിട്ടില്ല. കലൂർക്കാടിനെ സംബന്ധിച്ച് UDF ഭരിക്കുന്ന പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിൽ മാലിന്യ നിർമ്മാർജ്ജനം നടത്തേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തിനാണ്. ഇതുപോലെ മാലിന്യ പ്രശ്നം ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് പകർച്ചവ്യാധി ഉണ്ടാകുന്നു, അവരുടെ കുടിവെള്ളത്തിൽ മാലിന്യം കയറുന്നു, അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വരുന്ന കൊതുകും ഈച്ചയും മറ്റ് ജീവജാലങ്ങളും ഒക്കെ ഇവിടെയുള്ള ആളുകളുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ കലൂർക്കാട് പഞ്ചായത്ത് കമ്മിറ്റി അടിയന്തരമായി ഇടപെട്ട് കമ്മിറ്റി യോഗം കൂടി ദുരിതത്തിലുള്ള തീരുമാനമെടുക്കണം. ഒരാഴ്ചയായി, കഴിഞ്ഞ ദിവസങ്ങൾക്ക് അവധിയായിരുന്നു. ഇനി ഈ ഒരു കാരണം പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറുന്നതിൽ അർത്ഥമില്ല. പഞ്ചായത്ത് ഭരണസമിതി ഒരു അജണ്ട വെച്ച് തന്നെ തീരുമാനം എടുത്ത് സെക്രട്ടറി അത് കുറിച്ച് നാളെ തന്നെ അടിയന്തരമായ തീരുമാനം എടുക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ശക്തമായ ഉദ്ദേശിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നതായിട്ട് വരും. ഇത് ഈ സമൂഹത്തിന്റെ ഈ ഒരു പ്രദേശത്തിന്റെ പൊതുവായ പ്രശ്നമാണ്. ഇതിൽ നിന്ന് ആർക്കും മാറി നയിക്കാൻ പറ്റില്ല. നമുക്കറിയാം ഗവൺമെന്റിന്റെ പുതിയ ഓർഡിനൻസ് അനുസരിച്ച്, കഴിഞ്ഞ വർഷം പാസ്സാക്കിയ ഓർഡിനൻസ് അനുസരിച്ച് മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് ഗാർഹിക മാലിന്യ നിർമ്മാർജ്ജനം മാത്രമല്ല, പൊതു സ്ഥലങ്ങൾ മലിനീകരിക്കുന്നത് കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ്. 5000 രൂപ മുകളിൽ പഴ ലഭിക്കുന്ന, പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കപ്പെടുന്ന ഒരു ഗുരുതരമായ കുറ്റമാണത്. ഈ കുറ്റകൃത്യം ചെയ്യുന്ന വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന, മാലിന്യം നിക്ഷേപിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന, മാലിന്യം നിക്ഷേപിക്കുന്നതിന് വേണ്ടി എല്ലാ സൗകര്യം ചെയ്ത് കൊടുക്കുന്ന സ്വകാര്യ വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടാണ് ഇന്ന് കലൂർക്കാട് പഞ്ചായത്തും പഞ്ചായത്തിന്റെ സെക്രട്ടറിയും സ്വീകരിക്കുന്നത്. അപ്പൊ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം നടത്തുന്ന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ അവർക്കെതിരെ ശക്തമായിട്ടുള്ള പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കണമെന്നാണ് കേരള യൂത്ത് ഫണ്ട് എമ്മിന്റെ നിലപാട്. ആ നിലപാട് ഉറച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കലൂർക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, സ്റ്റേഷൻ ഹൗസ് ഓഫീസറിന് പരാതി കൊടുത്തു എന്നാണ് പഞ്ചായത്തിന്റെ അതിർത്തി പറയുന്നത്. ആ പരാതി തന്നെ തിരിച്ച് സെക്രട്ടറിക്ക് നൽകിയെന്നും പറയുന്നു. ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിലുള്ള ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിഭാഗമാണ്. ഇക്കാര്യത്തിലൊക്കെ അമ്പ പരാജയപ്പെട്ടിരിക്കുകയാണ് കലൂർക്കാട് പഞ്ചായത്ത്. വളരെ ശോചനീയമായ അവസ്ഥയിലൂടെയാണ് പഞ്ചായത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കലൂർക്കാട് പോലെയുള്ള ഈ പ്രദേശത്തിന്റെ പേര് മുഴുവൻ ചീത്തേക്കുന്ന രീതിയിലാണ് പഞ്ചായത്തിന്റെ പ്രവർത്തനം. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കെതിരെ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നും ഈ വേസ്റ്റ് ഇവിടെ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട്, ഈ വേസ്റ്റ് എത്രയും പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നും കേരള യൂത്ത് ഫ്രണ്ട് എം മൂവാറ്റുപുഴ നിയോജക പ്രസിഡന്റ് നിരൂപത്തിൽ ആവശ്യപ്പെടുകയാണ്. അതിന് സത്വരമായ നടപടി കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി യോഗം ചേർന്ന് കമ്മിറ്റി ശക്തമായിട്ടുള്ള ഒരു മാന്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കാൻ പഞ്ചായത്തിന് കഴിയുന്നില്ല എങ്കിൽ പഞ്ചായത്ത് ഇവിടെ ഒരു പഞ്ചായത്ത് സംവിധാനം ഉണ്ടോ എന്നത് വളരെ എന്ന് തന്നെ നമുക്ക് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പൊ ആ രൂപത്തിൽ ശക്തമായിട്ടുള്ള ബഹുജന പ്രക്ഷോഭം ക്ഷണിച്ചു വരുന്ന നിലപാടാണ് പഞ്ചായത്ത് സ്വീകരിക്കുന്നത്.